ഹലോ ഞാൻ ഇന്ന് ഡോറിമോന്റെ മൂവി സ്റ്റീൽ ട്രൂപ്സിന്റെ ബാക്കി പറയാൻ പോകുന്നു അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം അങ്ങനെ പറഞ്ഞു ഞാൻ തുടങ്ങുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് മിരർ വേൾഡ് ആണെന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് നിർത്തിയത് അതിൻ്റെ ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ മൗണ്ടനിൽ ആ മറ്റേ നശിച്ചു പോയ സ്ഥലത്ത് അപ്പോൾ റോബോട്ട്സ് ആ സാന്റാക്ലോസിൻ്റെ പുറത്തുള്ള ആ കല്ലും മണ്ണും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് എടുക്കുന്ന അപ്പോൾ ജൂട്ടോ അങ്ങോട്ടോ ഒന്ന് അതിൽ ആ സാന്റാക്ലോസിൻ്റെ ഇതിൽ കയറുന്നത് അപ്പോൾ ആ അതിൽ ഒരു റോബോട്ട് പറഞ്ഞു ഇത് ആവശ്യമില്ല ഇതിനെ നശിപ്പിക്കാമെന്ന് പറഞ്ഞ് അന്നത്തെ ജൂട്ടോ ഓർത്ത് അന്ന് ഈ കളിയാക്കി വേസ്റ്റ് അവധിത്തില്ലേ അതിൻ്റെ കുറിച്ച് ഓർത്ത് ദേശത്ത് പറഞ്ഞ് എന്നെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞ് ആ ജൂട്ടോക്ക് ദേശ്യം വന്ന് ബ്രെയിൻ സാന്റാക്ലോസിൻ്റെ ബ്രെയിൻ ആയതുകൊണ്ട് സാന്റാക്ലോസിന് ഇനിയിപ്പിച്ച് അപ്പോൾ സാന്റാക്ലോസ് ഇനിയിട്ട് എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് ആ സാന്റാക്ലോസിൽ നിന്ന് അപ്പോൾ എന്നിട്ട് ലേസേഴ്സ് വിടാൻ തുടങ്ങി അതെല്ലായിടത്തും പോയി എല്ലാം നശിപ്പിക്കുന്നത് എന്നിട്ട് നോബിയുടെ ജിയാൻ സുനിയോ കുടുങ്ങിയിരിക്കുന്ന സ്ഥലത്തിലോട്ട് ആ ലേസർ പോയി എന്നിട്ട് റോബോട്ട്സ് വന്ന് ഇങ്ങനെ പറഞ്ഞ് ഈ സാന്റാക്ലോസ് ഇനിയിട്ടു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ആ റോബോട്ട്സ് പോയി പിന്നെ നോബിയുടെ അങ്ങോട്ട് ആ അവരെ സൈഡിലുണ്ടായിരുന്നു ഒരു അയൺ കമ്പ് കൊണ്ട് എന്നിട്ട് അവരെ രക്ഷിക്കാൻ പോയി എന്നിട്ട് എല്ലാവരും സന്തോഷിച്ചു നോബിതയെ കണ്ടപ്പോൾ അപ്പോൾ നോബിത ഇങ്ങനെ ചിരിച്ചു എന്നിട്ട് അവരെ നല്ല സൗണ്ട് വന്നു അപ്പോൾ നോബിത പറഞ്ഞ് ആ ഇറങ്ങാന്ന് സാന്റാക്ലോസ് ജൂട്ടോ സാന്റാക്ലോസ് രക്ഷിക്കുന്നു സഹായിക്കുന്നുണ്ട് അപ്പോൾ ഡോറിമോൻ പാസ് ത്രൂ ഹൂപ്പ് എടുത്ത് ആ കേജിൽ നിന്ന് രക്ഷപ്പെട്ടു അന്നത്തെ ശിശുക മിരർ വേൾഡിൽ എത്തിയിട്ട് പറഞ്ഞ് ഈ നോബിത എന്ത് ഇങ്ങോട്ട് വന്നേ ഇവരെന്തോ കാരണം ഉണ്ടോ അല്ലെങ്കിൽ വരില്ലല്ലോ എന്നിട്ട് നോബിത എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ശബ്ദം വന്നു അപ്പോൾ ആ റോബോട്ട്സ് ഇങ്ങോട്ട് ഓടി വരുന്നതാണ് അപ്പോൾ റോബോട്ട്സ് പറഞ്ഞ് ആ സാന്റാക്ലോസ് അല്ല ആ മറ്റേ ജൂട്ടോ ആ റോബോട്ട് എല്ലാവരെയും നശിപ്പിക്കുന്ന ഈ മനുഷ്യനെ സഹായിക്കുന്നതായിരിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശിശുക്ക അത് കേട്ട് അങ്ങോട്ടും ഓട്ടു പോയി എന്നിട്ട് അങ്ങ് പോയി എന്നിട്ട് എല്ലാവരും അവരെ ഞെത്തി എല്ലാവരും ഇങ്ങനെ സാന്റാക്ലോസ് പിപ്പോ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ആ ജൂട്ടോ വലിയിലിറങ്ങി പറഞ്ഞ് ആ ദേശത്തിലാണ് ഇരുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ പേര് പിപ്പോ അല്ല ഞാൻ നേരത്തെയും പറഞ്ഞതാണ് എൻ്റെ പേര് ജൂട്ടോ ആണ് ഞാൻ എല്ലാവരെയും സഹായിച്ചു എല്ലാം ഈക്വലായി ഇനി ഞാൻ മനുഷ്യരെ സഹായിക്കില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പിപ്പോ അങ്ങോട്ട് പോയോ മതി എന്നിട്ട് സുനിയ ദേശം വെത്ത് പറഞ്ഞ് ഇതെന്തോന്നാണ് എന്നിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി സുനിയും പോയി എന്നിട്ട് ഡോറിമോൻ സ്മോളായിട്ട് എടുത്ത് ആ സാന്റാക്ലോസിനെ ചെറുതാക്കി എന്നിട്ട് പോക്കറ്റിൽ വെച്ച് എന്നിട്ട് ശിശുക അവരെ ഈ ഇങ്ങോട്ട് വന്ന് ഇതെന്തൊക്കെ പറ്റിയത് അങ്ങനെ നോക്കി അപ്പോൾ റോബോട്ട്സ് ഇങ്ങനെ പറഞ്ഞ് വാ പോവാന്ന് എന്നിട്ട് അവർ ഒരു കൈ കണ്ട് ശിശുക്ക് അപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ആ ശിശുക്ക അങ്ങോട്ട് പോയി അതിനെ സഹായിക്കാൻ നോക്കിയപ്പോൾ അതെങ്ങനെ എടുക്കും കല്ലെല്ലാം അതിൻ്റെ പുറത്തായിരുന്നു വലിയ കല്ല് എന്നിട്ട് അവർ വലിയ കമ്പെടുത്ത് ആ കല്ലിന് മാറ്റി എന്നിട്ട് ആ മറ്റേ അത് കണ്ടപ്പോൾ പറഞ്ഞ് ഇത് മറ്റേ ആ പെൺകൊച്ചാണല്ലോ എന്ന് പറഞ്ഞ് ഇത് അത് രീടൂരുമായിരുന്നു പിന്നെ ആ ശിശുക ഞെത്തിപ്പോയി ഇതൊരു റോബോട്ടാണെന്ന് കണ്ട ആ കീ പൊത്തിയ സ്ഥലം റോബോട്ടിൻ്റെ ഈ പാർട്സ് പോലെ ഇരുന്നു അത് കണ്ട് ഞെത്തിപ്പോയി എന്നിട്ട് പറഞ്ഞ് ഇത് റോബോട്ടാണല്ലോ എന്ന് എന്നിട്ട് ആ മറ്റേ അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ബേസിലോട്ട് പോയി ആ ജൂട്ടോ പറഞ്ഞ് രീരൂരു അങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും നടക്കുന്നത് അപ്പോൾ ആ ജിയാൻ നോബിത ജിയാൻ സുനിയോ ഡോറിമോന് അവരെ പിപ്പോയെ അന്വേഷിക്കുന്നത് ജൂട്ടോയെ അന്വേഷിക്കുന്നത് പിപ്പോ എന്ന് പറഞ്ഞ് ആ ബേസിൽ കയറി അപ്പോൾ
ചോദിച്ച് ഈ റോബോട്ട്സ് എവിടെ പോയെന്ന്. അപ്പോൾ ഓർമ്മ പറഞ്ഞ് അവര് ഈ ഇതിൻ്റെ കുറിച്ച് അന്വേഷിക്കാൻ പോയി കാണോ എന്ന് പറഞ്ഞ്. എന്നിട്ടൊരു ശബ്ദം കേട്ട് ഇങ്ങനെ രീരുരു രീരുരു എന്ന്. അത് മറ്റേ മേഘാടോപ്പിയയിലെ മന്ത്രിയായിരുന്നു. ആ മന്ത്രി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നാളെ വൈകിട്ടോടെ റോബോട്ട് സേന ഭൂമിയിൽ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. എന്നിട്ട് രീരുരു ഒന്നും പറയാത്തുണ്ട്. ആ മറ്റേ റോബോട്ട് സേനയുടെ രാജാവ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, രീരുരു എന്തെങ്കിലും പറ നിങ്ങൾ, നിന്നെ ഒരു വലിയ ജോലി തന്നതാണ് റോബോട്ട് സേനയ്ക്ക് വഴി ഇങ്ങോട്ട് കാണിക്കാൻ. ഇപ്പോൾ ദേശ വെത്ത് അങ്ങ് ആ മോണിറ്റർ എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി. എന്നിട്ട് ഡോറിമോൻ പറഞ്ഞ്, അങ്ങനെയാണല്ലേ, അപ്പോൾ ഈ രീരുരുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാൽ ഇവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സന്തോഷിച്ച് ഇങ്ങനെ അവരിങ്ങോട്ട് ആ രീരുരുവിനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇങ്ങനെ പറ്റുമെന്ന് ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിപ്പ ഇങ്ങനെ ആ ജൂട്ടോ ഇങ്ങനെ രീരുരു രീരുരു എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവരെ കണ്ട്. അപ്പോൾ എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് ഓടിപ്പോയി രീരുരുവിനെ അന്വേഷിച്ച്. എന്നിട്ട് ഇവരും അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ആ മറ്റേ രാജാവ് ഇങ്ങനെ അവർ ദേശത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതെന്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രി പറഞ്ഞ് എല്ലാം റെഡിയായി എന്ന്. അപ്പോൾ റോബോട്ട് ആ രാജാവ് പറഞ്ഞ് റെഡിയായെങ്കിൽ പിന്നെ വൈകുന്നേരം ഭൂമിയിലോട്ട് അറ്റാക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ്. എല്ലാവരും റെഡിയായിരുന്നു. അപ്പോൾ അവർ റോഡിലെ എല്ലാ അവർ പിപ്പോനെ അന്വേഷിച്ച് അങ്ങോട്ട് ഓടിക്കൊണ്ടിരുന്നേ. ഓടി പിപ്പോ ആണെങ്കിൽ ഈ രീരുരുവിനെ അന്വേഷിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അവരെല്ലാവരും പിപ്പോ പിടിക്കാൻ നോക്കി. അപ്പോൾ ശിശുക്കേ രീരുരു ആ മറ്റേ ശിശുക്കയുടെ മിറർ വേൾഡിലുള്ള വീട്ടിൽ കയറി വന്നു. അപ്പോൾ അവർ ശബ്ദം കേട്ടു. അപ്പോൾ ആ റോബോട്ട് അങ്ങോട്ട് ആ വീട്ടിലോട്ട് കയറി ശിശുക്കയുടെ വീട്ടിൽ. അപ്പോൾ അവരെല്ലാവരും അടിച്ചും പിടിച്ചിട്ട് അപ്പോൾ ആ ശിശുക്ക പേടിച്ച് അങ്ങോട്ട് ബാക്കി പോയി. അപ്പോൾ ആ റോബോട്ട് ചോദിച്ചു, ഇതാരാണെന്ന്. അപ്പോൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ നോബിത് അങ്ങോട്ട് ഏക്കാന കൊണ്ട് ആ റോബോട്ടിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ശിശുക്ക അങ്ങോട്ട് നോക്കിയപ്പോൾ സന്തോഷിച്ച് രക്ഷപ്പെട്ടപ്പോൾ. എന്നിട്ട് നോബിത ചോദിച്ചു, നീ എന്താ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ആ പിപ്പ അവരുടെ മുകളിലോട്ട് പോയി. എന്നിട്ട് എല്ലാവരും അങ്ങോട്ട് വന്ന്. അപ്പോൾ പിപ്പ ചോദിച്ചു രീരുരു എവിടെയാണെന്ന്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി. എന്നിട്ട് രീരുരു രീരുരു എന്ന് വിളിച്ചോണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞ്, ഇത് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് സിനിയോ അങ്ങനെ പറഞ്ഞ്, ഇത് പൊട്ടിപ്പോയെങ്കിൽ ഈ റോബോട്ട്സ് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ശിശുക്ക് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ്, സഹായിക്കണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോറിമ ജനാലയിൽ വെളിയിൽ നോക്കി. അപ്പോൾ ആ റോബോട്ട്സ് അങ്ങോട്ട് ഓടി അന്വേഷിച്ചു വന്നിരിക്കണം. അപ്പോൾ ഡോറിമ പറഞ്ഞ്, ഇപ്പോൾ രീരുരുവിനെ രക്ഷിച്ചാൽ നമ്മൾ ഈ റോബോട്ട്സിനെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ രീരുരുവിനെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. അപ്പോൾ ഡോറിമ പോക്കറ്റിൽ നിന്ന് ഫസ്റ്റ് ഇതെടുത്ത് എന്നിട്ട് ശിശുക്ക എല്ലാവരും പുറത്താക്കി. എന്നിട്ട് പീപ്പോനെ വെളിയിലാക്കി. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ദുഃഖിച്ചിരി. അപ്പോൾ ശിശുക്ക് അങ്ങനെ സഹായിക്കണം മറ്റേ രീരുരുവിന്. അപ്പോൾ എല്ലാ വൈകിട്ടായി എല്ലാവരും ഇങ്ങനെ വിശക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ദോരിമ പറഞ്ഞ, സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോയി എല്ലാവരുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്ത്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാം എടുത്ത്. എന്നിട്ട് പിപ്പോനെ കളിയാക്കിക്കൊണ്ടിരുന്ന. എന്നിട്ട് ആ പിപ്പോ അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന ഇങ്ങനെ ആ കാര്യങ്ങൾ പിപ്പോ അല്ല മറ്റേ രീരുരുവിനെ അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന. എന്നിട്ട് ശിശുക്ക് അവധി ഇരുന്ന്. എന്നിട്ട് നോബിത വിളിച്ച് ഭക്ഷണം അയക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ ശിശുക്ക് അങ്ങോട്ട് പോയി.
എല്ലാവരും കഴിക്കുന്ന പാത്ത് എല്ലാം ഇട്ട് കളിക്കണം. എന്നിട്ട് ഇപ്പൊ അത് ഓർത്ത് ശ്രീരൂരുന്ന് ഓർത്ത് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയി. എന്നിട്ട് ശിശുക്ക് പറഞ്ഞ് ഞാൻ ശ്രീരൂരുവിനെ സഹായിക്കാൻ പോകും, അല്ല മരുന്നിടാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ശിശുക്ക പോയി. അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുന്നു. എന്നിട്ട് പിപ്പുവിനെ കണ്ടില്ല. പിപ്പു ആകാശത്തോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് ഇവർ അറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവരെ വെച്ച് ഞാൻ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഞാൻ ബാക്കി പറയും. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബൈ.